64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാവുകയാണ്. തിരുവനന്തപുരമാണ് ഇത്തവണ കൗമാര കായിക മാമാങ്കത്തിന് വേദിയാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രാത്രിയും പകലുമായാണ് മത്സരങ്ങൾ. കൗമാര കായിക മാമാങ്കത്തിന് ട്രാക്കുണരാൻ ഇനി ദിവസങ്ങൾ മാത്രം. 98 ഇനങ്ങളിലായി മാറ്റിയിരിക്കുന്നത് 2737 കായിക താരങ്ങൾ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഭാവിയുടെ താരങ്ങളെ കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ. 4 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന കായികമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോവിഡിനെ തുടർന്ന് 2 വർഷമായി മുടങ്ങിക്കിടന്ന മേളയാണ് ഇത്തവണ പുനരാരംഭിക്കുന്നത്. 86 വ്യക്തിഗത ഇനങ്ങളും 2 ക്രോസ് കൺട്രി മത്സരങ്ങളും 10 ടീം ഇനങ്ങളും ഉൾപ്പെടെ 98 ഇനങ്ങളിൽ കായിക താരങ്ങൾ മത്സരിക്കും. വളരെ മുമ്പാണ് ഇതിൻ്റെ സമ്മാനത്തുകയും മറ്റ് സ്വർണപ്പതക്കമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാലോചിതമായി അടുത്ത പ്രാവശ്യം മുതൽ കാലോചിതമായി മാറ്റം വരുത്തുന്ന സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സജീവ പരിഗണനയിലാണ്. 20-ഓളം സ്കൂളുകളിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6:30 ആരംഭിക്കുന്ന മത്സരങ്ങൾ രാത്രി 8 മണിയോടെ അവസാനിക്കും. നിലവിൽ പാലക്കാട് ജില്ലയാണ് സ്കൂൾ കായികോത്സവത്തിലെ ചാമ്പ്യന്മാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.